ഹായ്, വെൽക്കം ടു കറി ലീവ്സ് റെസിപ്പി ബുക്ക്. ഇന്നത്തെ എന്റെ റെസിപ്പി മുട്ട വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് ആണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്, അത് നടുകെ കീറി എടുത്തിട്ടുണ്ട്. ഇനി ആ മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കാം, പിന്നെ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആണ്, അതൊരു ഏകദേശം 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് നല്ലപോലെ ഒരു ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പൊ അത് നമുക്ക് ആ മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ആണ്. അപ്പം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ റെഡിയാക്കാം, ഒരുപാട് ലൂസായി പോകരുത്. അപ്പൊ ഇതേ മുട്ട മുക്കി പൊരിക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ മുറിച്ചു വെച്ച മുട്ട എടുത്ത് ഓരോന്ന് ഇതിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് എഗ് ചില്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ ഇതേ എണ്ണയൊക്കെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഓരോ പീസ് എടുത്ത് ബാറ്ററിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോ ഇത് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ അല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് വേണം നമ്മളത് കോട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം ഇച്ചിരി ലൂസായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് ചിലപ്പോൾ കയ്യിലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ എഗ് പീസും ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ആ കോട്ടിങ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. മുട്ട പിന്നെ നമ്മൾ പുഴുങ്ങിയതാണ് ഓൾറെഡി. അപ്പം അത് ഒന്ന് മറിച്ചും തിരിച്ചും വിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എഗ് പീസുകളെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം, എന്നിട്ട് വേണം നമുക്ക് എഗ് ചില്ലി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇനി എഗ് ചില്ലി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഏത് ചൈനീസ് ഡിഷ് ഉണ്ടാക്കുമ്പോഴും ആദ്യം നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം, അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് വരണം. ഇനി ഇതിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനൊരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്, അത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വഴറ്റുക, ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാലും മതി. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് ഞാൻ ഏകദേശം 1/4 ഭാഗം, 2 ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പച്ചയും മഞ്ഞയും. അപ്പൊ അതിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്രീൻ ചില്ലി. അപ്പൊ അത് എരിവ് കൂടുതലുള്ളതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്, എരിവില്ലാന്നുണ്ടെങ്കിൽ 3 എണ്ണം വരെയൊക്കെ എടുക്കുക. നടുകെ കീറി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുകൂടെ ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഒരുപാട് കുക്കാക്കി എടുക്കണ്ട, ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് 2/2 ടേബിൾ സ്പൂൺ,
ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ, സോയ സോസ് അര ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് വിനീഗർ, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ വിനീഗർ ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഏകദേശം ഒരു അര ടീസ്പൂണോളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ വെജിറ്റബിൾസും സോസും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പിൽ കുറച്ച് കുറവായിട്ട്, അതായത് 1/3 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ ചെറുതായൊരു തിള ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോറും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് തിക്കാവാനായിട്ട് ചേർത്ത് കൊടുക്കണം, നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടി. അപ്പം ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം, കട്ടയില്ലാതെ മിക്സാക്കിയെടുക്കാം. ഇനി അത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സാക്കിയെടുക്കണം, കട്ട പിടിക്കാതെ നല്ലപോലെ മിക്സാക്കിയെടുക്കണം. ഇപ്പൊ ഇതേ നമ്മുടെ ഗ്രേവി ചെറുതായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഒരു ഗ്ലേസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ് പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത എഗ് പീസൊക്കെ അതിൽ നല്ലപോലെ പറ്റി വരണം. ഒരുപാട് ഡ്രൈ ആയി പോവരുത് ഗ്രേവി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ നല്ലപോലെയൊക്കെ മിക്സാക്കി എടുക്കുക, ഇല്ലെങ്കിൽ ഗ്രേവി പെട്ടെന്ന് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ എഗ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായി വരാം. താങ്ക് യു.